ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. മനോഹരമായ ഒരു തടാകത്തിൻ്റെ മധ്യത്തിൽ വളരെ സവിശേഷമായ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ഈ കാരണത്താൽ തന്നെ ഈ ക്ഷേത്രത്തെ സരോവര ക്ഷേത്രമെന്നും വിളിക്കുന്നു. കേരളത്തിലെ ഒരേ ഒരു തടാക ക്ഷേത്രമാണ് ഇത്. വിഷ്ണു ഭഗവാന്റെ അനന്യഭക്തനായി ഭഗവാനെ നിത്യവും ഉപവസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ അവിടെ വരുമായിരുന്നു. സ്വാമികൾ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ ഉള്ള വിവരങ്ങളൊന്നും തിരക്കിയിരുന്നില്ല. ഒരിക്കൽ സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ നിമഗ്നനായിരുന്നപ്പോൾ ബാലൻ വന്ന് പൂജാ സാമഗ്രികളെടുത്ത് കുസൃതി കാട്ടി. ബാലനെ സ്വാമികൾ തൻ്റെ ഇടം കൈകൊണ്ട് തള്ളിമാറ്റി. ആ തള്ളലിൻ്റെ ശക്തി മൂലം ബാലൻ ദൂരേക്ക് തെറിച്ചു വീണു. വീണ സ്ഥലത്ത് ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെട്ടു. ദീർഘജ്ഞാനികളായ മുനിക്ക് കാര്യം മനസ്സിലായി. കുട്ടിയെ എടുക്കാനായി പെട്ടെന്ന് തന്നെ മുനി ഗുഹയുടെ സമീപത്തേക്ക് വന്നു. ബാലനെ അവിടെ കണ്ടില്ല. പകരം ഓംകാരത്തിൻ്റെ ഒരു വലിയ ജ്യോതിർലിംഗം മുമ്പോട്ട് നീങ്ങി, പിന്നാലെ സ്വാമികളും. കുറേ ദിവസങ്ങളോളം സഞ്ചരിച്ചു. ഒടുവിൽ കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് എത്തിച്ചേർന്നപ്പോൾ ആ ദിവ്യ തേജസ് പഴയ ബാലൻ്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരളി. ഉടൻ തന്നെ തൻ്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി. തൻ്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളെ ഭഗവാൻ സാന്ത്വനിപ്പിച്ചു. ഇവിടെ വച്ച് സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി. ഈ സമാഗമം നടന്ന സ്ഥലമാണ് അനന്തൻകാട്. പിന്നീട് ഇത് തിരുവനന്തപുരം എന്ന പേരിൽ പ്രശസ്തമായി. സ്വാമികൾ തിരിച്ചു വന്ന് അനന്തപുരത്ത് ശ്രീ അനന്തപത്മനാഭ സ്വാമിയെ ഭയഭക്തിയോടെ പൂജിച്ച് കുറേ കാലം ജീവിച്ചു വന്നാണ് ഐതിഹ്യം. കടുശർക്കരയോഗം എന്ന പുരാതന വിഗ്രഹ ശൈലിയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 64 ആയുർവേദ ഔഷധികൾ ഉൾപ്പെടെ 108 വസ്തുക്കൾ ഉപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമിയുടെ മൂലസ്ഥാനമായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്ന പല ഐതിഹ്യങ്ങളും ഇവിടെ പറയപ്പെടുന്നു. കടുശർക്കരയോഗ രീതിയിലാണ് തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്ര വിഗ്രഹവും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ തടാകത്തിനുള്ളിലെ ഒരു മുതലയാണ്. ശുദ്ധ വെജിറ്റേറിയനാണ് ഈ മുതല. ബബിയ എന്നാണ് ഇതിൻ്റെ പേര്. ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ഇതിൻ്റെ ഭക്ഷണം. ആരെയും ഇത് ഉപദ്രവിക്കാറില്ല. വളരെ അപൂർവമായി മാത്രമേ ഭക്തജനങ്ങൾക്ക് ഈ മുതലയെ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കാണുന്ന മുതലയ്ക്ക് മുമ്പ് പൂർവികനായി വേറെയൊരു മുതല ഈ കുളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ഇതിനെ ബബിയ എന്ന് വിളിച്ചാൽ വിളിച്ചയാളുടെ അടുത്തേക്ക് ശരവേഗത്തിൽ ഓടി വരുമായിരുന്നു. 1945 ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താവളമായിരുന്നു ഈ പ്രദേശം. വിളിക്കുമ്പോൾ വരുന്ന മുതലയുണ്ട് എന്ന വിശേഷം അറിഞ്ഞ അവർക്ക് അത് തമാശയും പരിഹാസവുമായി തോന്നി. എന്നാൽ അതൊന്ന് പരീക്ഷിച്ചു കളയാമെന്ന് കരുതി കുളക്കരയിൽ ചെന്ന് മുതലയെ ബബിയ എന്ന് ഉറക്കെ വിളിച്ചു. മുതല ശരവേഗത്തിൽ നീന്തി ആളുകളുടെ സമീപത്തെത്തി. ഈ വിചിത്രാനുഭവം കണ്ട് സഹിക്കവയ്യാതെ അതിലൊരാൾ മുതലയ്ക്ക് നേരെ തക്ഷണം തോക്കെടുത്ത് നിറയൊഴിച്ചു. മുതല മരിക്കുകയും ചെയ്തു. മുതലയെ വെടിവെച്ചയാൾ തോക്കിൽ നിന്ന് കൈവിരലുകൾ മാറ്റുന്നതിന് മുമ്പ് തന്നെ അടുത്തുള്ള വലിയ അരയാൽ വൃക്ഷത്തിൽ നിന്നും ഒരു വിഷജന്തു ഇയാളുടെ ശരീരത്തിലേക്ക് ചാടി വീണു. അതിൻ്റെ അക്രമത്താൽ അയാൾ മരണമടഞ്ഞു. അധിക ദിവസം കഴിയും മുമ്പേ ഒരു കൊച്ചു മുതല ഈ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ മുതലയാണ് ഇപ്പോൾ കുളത്തിലുള്ളത്. മുമ്പത്തെ പേര് തന്നെ ഇതിനും കൊടുത്തു. ഇത്തരത്തിൽ നിരവധി ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് ഇത്. Thank you.